നിങ്ങളൊരു നേഴ്സാണോ? നിങ്ങൾക്ക് കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും നാൾ കുവൈറ്റിൽ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ലൈസൻസ് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇപ്പോഴും തുടർന്നും നമുക്ക് ലൈസൻസ് നിർബന്ധമാണ്. പക്ഷെ കുവൈറ്റ് MOH എന്നുള്ളത് കുവൈറ്റ് പ്രൊമോട്ടറി ആക്കി മാറ്റിയിട്ടുണ്ട്. സൗദി പ്രൊമോട്ടറി DHA എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ കുവൈറ്റ് പ്രൊമോട്ടറിക്ക് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുവൈറ്റ് പ്രൊമോട്ടറി എഴുതാൻ സാധിക്കുന്നത്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതില്ലേ, ഇത് എന്റെ ലൈസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും കുവൈറ്റ് MOH ലൈസൻസ് ആയിരുന്നു, അത് 2 ഇയർ ലൈസൻസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കുവൈറ്റ് എന്ന ചെറിയ രാജ്യം ഏത് സമയവും മാറ്റപ്പെടാവുന്ന നിയമവ്യവസ്ഥകളാൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെയാവണം 5 മാസം മുമ്പ് വരെ MOH ലൈസൻസ് എഴുതിയെടുക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. 8 വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് ഞാൻ വരുമ്പോൾ എന്താണ് കുവൈറ്റെന്നോ കുവൈറ്റിൽ എങ്ങനെ ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കുമെന്നോ എനിക്കറിയില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ ഹോം കെയർ ജോലികൾ ചെയ്തു, അവിടെ നിന്നുകൊണ്ട് ലൈസൻസ് എഴുതിയെടുത്തു, പിന്നീട് നല്ലൊരു ജോലിക്കായി തയ്യാറായി. MOH എക്സാം എന്നത് 2 തവണ എഴുതി ജയിച്ച വ്യക്തിയാണ് ഞാൻ. ആദ്യ തവണ എഴുതിയെടുത്തത് പുതുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 2-ാമത് ഒന്നും കൂടി എഴുതേണ്ട സാഹചര്യം എന്നിലുണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് അറിയാൻ കഴിയുന്ന പഴയ കാലഹരണപ്പെട്ടുപോയ രീതിയിൽ വൻ അഴിച്ചുപണിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. കുവൈറ്റിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് സൗദി പ്രൊമോട്ടറി എഴുതുകയും പാസ്സാവുകയും ചെയ്തതിനാൽ ആദ്യമായി കുവൈറ്റ് പ്രൊമോട്ടറിയുടെ നിയമവശങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് സൗദി പ്രൊമോട്ടറി തന്നെയാണ്. 150-ൽ 60 മാർക്ക് നേടിയാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഒറ്റത്തവണയിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല, 3 തവണ വരെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. 20,000 രൂപയാണ് ഫീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കും. കുവൈറ്റിൽ നല്ലൊരു നേഴ്സിംഗ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എക്സാം എഴുതി പാസ്സാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്യാവശ്യം പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ ശ്രമിക്കുക. ലൈസൻസ് ഉള്ള ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ ഇവിടെ ജോലി കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. കിട്ടാവുന്നതിൽ മികച്ച സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കും. ഹോം കെയർ ജോലിക്ക് ലൈസൻസ് നിർബന്ധം പറയുന്നില്ല, എങ്കിലും ചില കമ്പനികൾ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുവൈറ്റിലെ നേഴ്സിംഗ് ജോലിയെക്കുറിച്ചും കിട്ടാവുന്ന സാലറിയെക്കുറിച്ചും ഇതിനു മുമ്പും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് കൂടുതൽ വിവരങ്ങൾക്കായി തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. ഇക്കാലത്ത് നല്ലൊരു ജോലി ഇല്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കില്ല. ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വീഡിയോകൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബ്ലോഗ് ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. കുവൈറ്റിലെ കാണാ കാഴ്ചകളോടൊപ്പം ഇവിടുത്തെ ജോലി സാധ്യതകളെയും കുറിച്ച് അറിയാൻ നമ്മുടെ ഈ കുഞ്ഞൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കുവൈറ്റ് പ്രൊമോട്ടറി എക്സാമിനെ കുറിച്ചിട്ടുള്ള ഈ കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മെയിലിയുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.